ഹലോ, എന്റെ പേര് പീറ്റർ. നോണിയുടെ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നോണി മനുഷ്യരാശിക്ക് പ്രകൃതി തന്ന വരദാനം. മൊറിൻഡ സിട്രിഫോളിയ എന്ന മരത്തിൽ നിന്നുണ്ടായതാണ് നോണി. മോറസ് ഇൻഡിക്കസ് എന്ന ലത്തീൻ വാക്കുകളിൽ നിന്നാണ് മൊറിൻഡ എന്ന വാക്കുണ്ടായത്. മോറസ് എന്നാൽ മൾബറി, ഇൻഡിക്കസ് എന്നാൽ ഇന്ത്യൻ. ദിവസവും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള 150 വക ന്യൂട്രോസൂട്ടിക്കൽസ് ഈ നോണിയിൽ അടങ്ങിയിരിക്കുന്നു. ഈ 150 വക ന്യൂട്രോസൂട്ടിക്കൽസ് ശരിയായ അളവിലും, അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിന് വലിച്ചെടുക്കാവുന്ന വിധത്തിലുമാണ് നോണിയിൽ അടങ്ങിയിരിക്കുന്നത്. നോണി ശക്തിയുള്ള ഒരു വിഷനാശിനിയാണ്. പല മാർഗങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിൽ വിഷാംശങ്ങൾ കടന്നുകൂടുന്നു. ഭക്ഷണത്തിലൂടെ, കുടിക്കുന്ന വെള്ളത്തിലൂടെ, ശ്വസിക്കുന്ന വായുവിലൂടെ, സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ കൂടെ, പിന്നെ ടൂത്ത്പേസ്റ്റിലൂടെ, അങ്ങനെ പല വഴികളിൽ കൂടെയും കലരുന്നു. ഇതുപോലെയുള്ള വിഷാംശങ്ങളും രാസവസ്തുക്കളും സ്വീകരിക്കത്തക്ക ശക്തി നമ്മുടെ ശരീരത്തിനില്ല. ഈ വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിലെ സെല്ലുകളിൽ മേൽ അടുക്കടുക്കായി പറ്റിക്കൂടുന്നു. സെല്ലുകൾ തമ്മിൽ ബന്ധപ്പെടുവാൻ സെൽ മെംബ്രൈനുകൾ മൃദുവായിരിക്കണം. സെല്ലുകളുടെ മെംബ്രൈനുകൾ മൃദുലമല്ലാത്ത അവസ്ഥയിൽ സെല്ലുകൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടും. ഇങ്ങനെ സെല്ലുകൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ നോണി ജ്യൂസ് കൊണ്ടുള്ള പ്രയോജനം വളരെ വളരെ വലുതാണ്. നോണി ജ്യൂസ് സെല്ലുകളിൽ അടിഞ്ഞുകൂടിയ വിഷാംശം അകറ്റി സെല്ലുകൾ തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നു. വിഷാംശങ്ങൾ സെൽ മെംബ്രൈനുകളിൽ അടിയുമ്പോൾ അവയിലുള്ള ദ്വാരങ്ങൾ അടയുകയും ഇതിനാൽ ഭക്ഷണത്തിലെ മൈക്രോന്യൂട്രിയന്റുകൾക്ക് സെല്ലിൽ പ്രവേശിക്കാൻ കഴിയാതാവും. ഇതാണ് ഈ നോണി ജ്യൂസിന്റെ പ്രത്യേകത. ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വിഷാംശങ്ങളെ അകറ്റുന്നു. അതുകൊണ്ട് വിഷാംശങ്ങൾ കാരണം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെല്ലാം അകറ്റി നമ്മുടെ ശരീരത്തെ പരിരക്ഷിക്കുന്നു, സെല്ലുകളെ ബലപ്പെടുത്തുന്നു. നോണി ജ്യൂസ് മനുഷ്യരാശിക്ക് പ്രകൃതി തന്ന വരദാനമാണ്. ഇത് നമ്മൾ ദിവസേന കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ശക്തി കിട്ടുകയും ഉന്മേഷം കിട്ടുകയും ചെയ്യും. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകും. ഡോക്ടർ നമുക്ക് മരുന്നുകൾ എഴുതിത്തരും. എന്നാൽ ചില സമയത്ത് ആ മരുന്നുകൾ ഫലപ്രദമാകാറില്ല. അതിന്റെ കാരണം ഡോക്ടർ തരുന്ന മരുന്ന് സെല്ലുകളിലേക്ക് പോകാതെ പുറത്ത് അതുപോലെ തന്നെ തങ്ങി നിൽക്കുന്നു, അസുഖവും ഭേദമാകുന്നില്ല. നോണി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സെൽ മെംബ്രെയിനിലെ ദ്വാരങ്ങൾ തുറന്ന് ഭക്ഷണത്തിലും മരുന്നിലുമുള്ള സത്തുകൾ സെല്ലിൽ പ്രവേശിക്കാൻ സഹായിക്കുന്നു. അതേപോലെ മരുന്ന് സെല്ലിനകത്തേക്ക് പോകുന്നതുകൊണ്ട് അത് ശരിക്കും പ്രവർത്തിച്ച് രോഗം പെട്ടെന്ന് ഭേദമാക്കുന്നു. നോണി ഒരു ഉത്തമ സെല്ലുലർ ഫുഡാണ്. ഇത് ശരീരത്തിന്റെ എല്ലാ സെല്ലുകളെയും ആരോഗ്യമുള്ളതാക്കി നിലനിർത്തുന്നു. സെല്ലുകൾ ആരോഗ്യമുള്ളതാകുമ്പോൾ ടിഷ്യൂക്കളും ആരോഗ്യമുള്ളതാവുന്നു, അവയവങ്ങൾ ആരോഗ്യപൂർണമാവുന്നു, നമ്മുടെ ബോഡി സിസ്റ്റവും ആരോഗ്യപൂർണമാവുന്നു, നാമം ആരോഗ്യപൂർണരാവുന്നു. എന്നാൽ സെല്ലുകൾക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അവയവങ്ങൾക്കും ടിഷ്യൂക്കൾക്കും ആരോഗ്യം നഷ്ടപ്പെട്ട് എല്ലാം ബലഹീനമായി, നമ്മുടെ ആരോഗ്യവും കുറഞ്ഞു പോകുന്നു. നോണി ജ്യൂസ് ശക്തിയുള്ളതും സുരക്ഷിതവുമായ ഒരു വേദനാ സംഹാരിയാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. മാർക്കറ്റിൽ ലഭിക്കുന്ന വേദനാ സംഹാരികൾ നമ്മൾ തുടർന്നുപയോഗിച്ചാൽ അത് തീർച്ചയായും പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നു. കോക്സ് എൻസൈമുകൾ കാരണമാണ് വേദന ഉണ്ടാവുന്നത്. കോക്സിൽ രണ്ട് തരമുണ്ട്, കോക്സ് ഒന്ന്, കോക്സ് രണ്ട്. കോക്സ് ഒന്ന് ഒരു നല്ല എൻസൈമാണ്. ഇത് വയറിന്റെയും കുടലിന്റെയും ഉൾഭാഗത്തായിട്ടാണ് ഉള്ളത്. കോക്സ് രണ്ട് എന്ന എൻസൈം കാരണമാണ് നമ്മുടെ ശരീരത്തിൽ വേദനയും വീക്കവും എല്ലാം ഉണ്ടാവുന്നത്. വേദനാ സംഹാരി കഴിക്കുമ്പോൾ നല്ല എൻസൈമായ കോക്സ് ഒന്നും രണ്ടിന്റെ കൂടെ ഇല്ലാതാവുന്നു, മുഴുവനായും ഇല്ലാതാകുന്നു. അതുകൊണ്ട് വയറിനും കുടലിനും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കോക്സ് ഒന്ന് എന്ന എൻസൈം ഇല്ലാതാകുന്നു. എന്നാൽ നോണി കഴിക്കുമ്പോൾ അത് കോക്സ് രണ്ടിനെ മാത്രം ഇല്ലാതാക്കുന്നു. നോണി ഒരു സുരക്ഷിതമായ വേദനാ സംഹാരിയാണെന്നും പാർശ്വഫലങ്ങളില്ലെന്നും തെളിഞ്ഞിരിക്കുന്നു. നോണി ഒരു ഔഷധ ഗുണമുള്ള ജ്യൂസാണ്. ഇങ്ങനെ നോണി ഒരു വേദനാ സംഹാരിയാണെന്നും പാർശ്വഫലങ്ങളില്ലാത്ത വിശ്വസിക്കാവുന്ന ഒരു ജ്യൂസാണെന്ന് സംശയാതീതമായി തെളിഞ്ഞിരിക്കുകയാണ്. നോണി ജ്യൂസ് നമ്മുടെ ശരീരത്തിലെ സെറോട്ടോണിൻ, എൻഡോർഫിൻസ് എന്നിങ്ങനെ നല്ല കെമിക്കലുകൾ വേണ്ടത്ര അളവിൽ ചുരത്താൻ സഹായിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ പിരിമുറുക്കം എത്രയാണെങ്കിലും വേണ്ടത്ര സെറോട്ടോണിൻ, എൻഡോർഫിൻസ് എന്നിവ ചുരത്താൻ സഹായിച്ച്
നമ്മുടെ ശരീരത്തെ സുഖമായി വയ്ക്കുന്നു നോണി ജ്യൂസ്. നമുക്ക് യാതൊരു അസ്വസ്ഥതകളും ഉണ്ടാകുന്നില്ല. പിരിമുറുക്കമാണ് എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണമെന്ന് നമുക്കറിയാം. നോണി ജ്യൂസ് രോഗപ്രതിരോധ ശക്തി നമുക്ക് വർദ്ധിപ്പിക്കുന്നു. 1960s ജനങ്ങൾക്കുണ്ടായിരുന്ന രോഗപ്രതിരോധ ശക്തിയുടെ 60% മാത്രമേ ഇപ്പോഴത്തെ ജനങ്ങൾക്കുള്ളൂ എന്ന് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കിയിരിക്കുന്നു. രോഗപ്രതിരോധ ശേഷി നമ്മെ എന്തിൽ നിന്നാണ് രക്ഷിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മെ വൈറസിൽ നിന്ന്, ബാക്ടീരിയയിൽ നിന്ന്, പിന്നെ പകർച്ചവ്യാധിയിൽ നിന്ന്. രോഗാണുക്കളെ നശിപ്പിക്കുന്നതിന് പകരം രോഗപ്രതിരോധ സെല്ലുകൾ നമ്മുടെ ശരീരത്തിലെ സെല്ലുകളെ തന്നെ ആക്രമിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ വരുന്നു. ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്നാൽ ഡയബറ്റീസ്, ആർത്രൈറ്റിസ്, ലൂപ്പസ് ഇതുപോലെയുള്ള പല രോഗങ്ങളും ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളാണ്. നോണി ജ്യൂസ് കഴിക്കുമ്പോൾ അതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തിയെ ക്രമീകരിച്ച് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ വരാതെ ചെറുക്കുന്നു. നമ്മുടെ ശരീരം ഒരു രാസപ്രവർത്തന ഫാക്ടറി പോലെയാണ്. സംസാരിക്കുമ്പോൾ, നടക്കുമ്പോൾ, കേൾക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു രാസപരിവർത്തനം നടന്നുകൊണ്ടേയിരിക്കും. ഒരു വസ്തു മറ്റൊരു വസ്തുവായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഇങ്ങനെ നിരന്തരമായി പരിവർത്തനം നടക്കുന്നു. നമ്മുടെ ശാരീരിക പ്രവർത്തനത്തിന് ആവശ്യമായ നൈട്രിക് ഓക്സൈഡ് എന്ന ഗ്യാസ് മോളിക്യൂൾ നമ്മുടെ ശരീരം തയ്യാറാക്കിക്കൊണ്ടേയിരിക്കുന്നു. നോണി ജ്യൂസ് കഴിച്ചാൽ നമ്മുടെ ശരീരം വേണ്ടത്ര നൈട്രിക് ഓക്സൈഡ് തയ്യാറാക്കുമെന്ന് ഗവേഷണങ്ങൾ തെളിയിക്കുന്നു. ശരീരത്തിന്റെ രാസപ്രവർത്തനങ്ങൾ നന്നായിരിക്കുമ്പോൾ ശരീരം ആരോഗ്യപൂർണമായിരിക്കും. നോണി ജ്യൂസ് ആരോഗ്യകരമായ സെല്ലുകളെ കൂടുതൽ ആരോഗ്യമാക്കുകയും ആരോഗ്യം കുറഞ്ഞ സെല്ലുകളുടെ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നോണി ജ്യൂസ് ആരോഗ്യമുള്ളവർക്കും ആരോഗ്യമില്ലാത്തവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നു. നോണി ജ്യൂസ് വളരെ ശക്തിയുള്ള അഡോപ്റ്റിജിനായി പ്രവർത്തിക്കുന്നു. ഈ അഡോപ്റ്റിജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനശേഷി നോർമലാക്കുന്ന ഒരു വസ്തുവാണ് അഡോപ്റ്റിജിൻ. തന്നെയുമല്ല നമ്മുടെ പിരിമുറുക്കവും കുറയ്ക്കുന്നു. നമ്മുടെ ഈ ശരീരത്തിന് സ്വയം ചികിത്സിക്കാനുള്ള ഒരു ശക്തിയുണ്ട്. അത് നമുക്ക് പ്രകൃതി തന്ന വരദാനമാണ്. അതുകൊണ്ടാണ് നമുക്കൊരു മുറിവുണ്ടായാൽ മുറിവ് തനിയെ ഉണങ്ങുന്നത്. ഇതിനെയാണ് സ്വയം ചികിത്സാ സമ്പ്രദായം എന്ന് പറയുന്നത്. ഈ ശക്തി നമ്മുടെ ശരീരത്തിനുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന മരുന്ന് ശരിക്കും പ്രവർത്തിക്കും. ഈ ശക്തി നമ്മുടെ ശരീരത്തിലില്ലെങ്കിൽ എന്തു മരുന്ന് കഴിച്ചാലും ഫലമുണ്ടാവുകയില്ല. നോണി ജ്യൂസിലുള്ള സെല്ലുലാർ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലെ സ്വയം ചികിത്സാ സമ്പ്രദായത്തെ ബലപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന മരുന്ന് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ നോണി ജ്യൂസ് ദഹനശക്തി അധികരിക്കുന്നു. കുടലിന്റെ പ്രവർത്തനം ക്രമീകരിച്ച്, ഊർജം അധികരിച്ച്, ഉറക്കം നന്നാക്കി, മൊത്തത്തിൽ ആരോഗ്യം നിലനിർത്തുന്നു. സത്യത്തിൽ ഇത് തന്ന പ്രകൃതിയോടാണ് നാം നന്ദി പറയേണ്ടത്. അതുമല്ല, ഈ ജ്യൂസിലേക്ക് പരിചയപ്പെടുത്തിയ വ്യക്തിയോടും നിങ്ങൾ നന്ദി പറയും. ഇത്രയും നേരം ഇത് കേട്ടതിനും നന്ദി. ആരോഗ്യപൂർണമായിരിക്കുന്നതിനുള്ള മനസ്സിനും നന്ദി. ഐ ലവ് യു.